എന്റെ വീഡിയോ കണ്ടിരുന്നോ നീ? ഞാൻ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട് കേട്ടാ. ഞാനപ്പോ ഒരു സംഭവണല്ലടാ. പിന്നെ അതേ സൈക്കിളും ചവിട്ടി ഗിയർ മാറി ചുമ്മാ നടന്നാ പോരാ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് അറിഞ്ഞിരിക്കണം. എടാ അതിപ്പോ എന്തറിയാൻ, ഗിയർ എന്തിനാണ്? എളുപ്പത്തിന് വേണ്ടി. എളുപ്പം എന്ന് പറഞ്ഞാ? എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ റോട്ടിൽ കൂടെ ചവിട്ടുമ്പോൾ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ബാക്കിലെ പൽചക്രങ്ങൾ ചെറുതും ഫ്രണ്ടിലെ വലുതും അല്ലേ, അങ്ങനെയല്ലേ ഇടാറ്? അപ്പൊ നീ കയറ്റം വരുമ്പോഴോ നീ അങ്ങനെയല്ലോ ചെയ്യാറ്? അല്ല, കയറ്റം വരുമ്പോ നേരെ തിരിച്ച് ബാക്കിൽ വലുതും ഫ്രണ്ടിൽ ചെറുതും. അതെന്താ അങ്ങനെ? അത് രണ്ടിലും എളുപ്പമല്ലേ, അതെങ്ങനെയാണ് രണ്ടും എളുപ്പമാണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മുടെ വിനോദ് ഭായി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നാണ്. നമ്മളെന്താണ് വിചാരിച്ചിരുന്നത്, സൈക്കിളെ ഒട്ടിയാൽ പോലെ എന്തിനു മെക്കാനിക്സ് അറിയണം. പക്ഷെ നീ പറഞ്ഞതാണ് കറക്റ്റ്, നമ്മൾ റൈഡേഴ്സ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളവരായിരിക്കണം. പ്രിയപ്പെട്ട റൈഡർമാരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നിരപ്പായ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ വലിയ പൽചക്രങ്ങൾ, ക്രാങ്കിൻ്റെ ഭാഗത്ത് വലിയ പൽചക്രങ്ങൾ ഉപയോഗിച്ചും ബാക്ക് വീലിൽ ചെറിയ പൽചക്രങ്ങൾ ഉപയോഗിച്ച് ആണ് പൊതുവെ ചവിട്ടി പോവാറ്. എന്നാൽ വലിയ കയറ്റങ്ങളോ കുന്നുകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് ക്രാങ്കിൻ്റെ ഭാഗത്ത് ചെറിയ പൽചക്രങ്ങളും ബാക്ക് വീലിൽ വലിയ പൽചക്രങ്ങളും ഉപയോഗിച്ചാണ് സുഗമമായി ഉപയോഗിക്കാൻ പറ്റുന്നത് സൈക്കിള്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഗിയർ ചേഞ്ചിങ്ങിൻ്റെ ശാസ്ത്രീയമായ അതിൻ്റെ ഇതിനെക്കുറിച്ച്, ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാനുള്ള ആ ഒരു വിസ്മയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഈസി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വിനോദ് ഭായി ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങും അതേപോലെ ഫിസിക്സ് ബിരുദധാരികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അറിഞ്ഞ അതിൻ്റെ ഒരു അറിവ് നമുക്ക് പകർന്നു തരാനായിട്ട് അദ്ദേഹം ഇതാ വരുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് ഒരു ഗിയർ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ലായിരിക്കാം. അതായത് ഗിയർ എങ്ങനെയാണ് മാറുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ലായിരിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഒരു വീലിൻ്റെ ഏറ്റവും ഔട്ടർ പോർഷനിൽ പിടിച്ച് കറക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം തോന്നുക. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഔട്ടർ പോർഷനിൽ പിടിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന ടോർക്കിൻ്റെ അളവ് നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും സെയിം ഫോഴ്സ് തന്നെ ഉപയോഗിക്കുമ്പോഴും. അതുപോലെ തന്നെ വീലിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് വരുംതോറും നമുക്ക് ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് സെൻട്രലിലേക്ക് കൊടുക്കാവുന്ന ടോർക്കിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സെൻട്രലിലേക്കുള്ള ദൂരം കൂടുന്തോറും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന സെൻട്രലിലേക്ക് കൊടുക്കാവുന്ന ഫോഴ്സിൻ്റെ അളവ് കൂടും. അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ടോർക്ക് എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാര്യം നമ്മൾ ഈ സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോർക്ക് എന്താണ്, ഫോഴ്സ് എന്താണ്, പവർ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ പവർ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ഒരു സൈക്കിൾ ചെയ്യുമ്പോൾ നല്ല ബലത്തിൽ നല്ല ഫോഴ്സ് കൊടുത്ത് ചവിട്ട് ചെയ്യുമ്പോൾ മിക്കവരും പറയുന്നത് കേൾക്കാം നല്ല പവറിലാണ് ചവിട്ടുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ പവറെന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ഫോഴ്സ് കൊടുത്ത് ചവിട്ടുമ്പോൾ സൈക്കിളും ഒട്ടും മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു പവറും ഇല്ല, എത്ര ഫോഴ്സ് ചവിട്ടിയാലും. അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് നമുക്ക് കിട്ടുന്ന, അതായത് വർക്ക് ഡൺ, എത്ര ദൂരം നമ്മുടെ സൈക്കിൾ നീങ്ങി എന്നനുസരിച്ചാണ് അവിടെ നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ പെർ ടൈമാണ് പവർ. അപ്പോൾ ഇപ്പോൾ പവർ എന്താണ്, ഫോഴ്സ് എന്താണ്, ടോർക്ക് എന്താണെന്നൊരു ചെറിയ ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹരി ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് എളുപ്പം ആവുന്നത്? അതായത് ഹൈ ഗിയറിൽ പോകുമ്പോൾ പരന്ന പ്രതലത്തിലാണെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടിൽ ചവിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഗിയറാണ് എളുപ്പം. നമ്മൾ അല്ലെങ്കിൽ മല കയറുന്ന ഒരു കയറ്റം കയറുമ്പോൾ നമുക്ക് ലോ ഗിയറാണ് എളുപ്പം. രണ്ടും എളുപ്പം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളതിന് എളുപ്പം എന്ന് പറയുന്നത്? അപ്പോൾ ആ ചോദ്യം രണ്ടാണെങ്കിലും അതിൻ്റെ ഉത്തരമെല്ലാം ഒന്ന് തന്നെ. എങ്ങനെയാണ് നമുക്ക് ഒരു ഗിയർ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എളുപ്പം തോന്നുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്ത് ചവിട്ടുന്നു. അതായത് നമ്മൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വെയിറ്റ് ഉപയോഗിച്ചാണ് ചവിട്ടുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ വെയിറ്റ് ഉപയോഗിച്ച് നമ്മൾ ചവിട്ടുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഫോഴ്സാണ് കൊടുക്കുന്നത്, നമ്മുടെ ഭാരം. അപ്പോൾ ആ വെയിറ്റ് ഉപയോഗിച്ച് നമ്മൾ ചവിട്ടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്
നമുക്ക് കിട്ടുന്ന റിസൾട്ട് ലോ ഗിയറിൽ കുറവും ഹൈ ഗിയറിൽ കൂടുതലായിരിക്കും. ഞാനീ പറയുന്നത് പരന്ന പ്രതലത്തിൽ നമ്മൾ ചവിട്ടുന്ന കാര്യമാണ്. അപ്പോൾ പരന്ന പ്രതലത്തിൽ നമ്മൾ സെയിം ഫോഴ്സ് ഉപയോഗിച്ച് ചവിട്ടുമ്പോൾ ലോ ഗിയറിൽ കുറച്ച് ദൂരം മൂവ് ചെയ്യും, ഹൈ ഗിയറിൽ കൂടുതൽ ദൂരം മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ കുറവാണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്. റൊട്ടേഷൻ ലോ ഗിയറിൽ കുറയും, ഹൈ ഗിയർ ഇടുമ്പോൾ കൂടുതൽ റൊട്ടേഷൻ വരും, അതായത് കൂടുതൽ വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ വർക്കിലുള്ള കുറവാണ് നമുക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് സാധാരണ നമ്മൾ സൈക്കിൾ ഓട്ടുമ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് ഈ വർക്ക് ലോഡ് കുറയുന്നത്? നമ്മൾ ലോ ഗിയറിൽ ഇടുമ്പോൾ നമ്മളെന്താ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറയ്ക്കും. അങ്ങനെയാണ് നമുക്ക് എളുപ്പം ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എളുപ്പം എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്? നമ്മൾ ലോ ഗിയറിൽ ഇടുമ്പോൾ നമുക്ക് എളുപ്പം തോന്നുന്ന ആ സമയം തന്നെ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റൊട്ടേഷൻ്റെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറയ്ക്കും. അതായത് നമ്മുടെ പെഡലിംഗ് റൊട്ടേഷൻ സെയിം, നമ്മൾ എത്ര പെഡലിംഗ് റൊട്ടേഷനിലാണ് എത്ര നേരം ചവിട്ടിയത് അതേ റൊട്ടേഷൻ തന്നെയായിരിക്കും. ഒരു നല്ല റൈഡർ എപ്പോഴും 60 തുടങ്ങി 90 വരെയുള്ള ഒരു പെഡൽ റൊട്ടേഷനാണ് കീപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ 60 കീപ്പ് ചെയ്യുന്ന ഒരാൾ 60 തന്നെയായിരിക്കും ഏത് സ്ഥലത്തും, കയറ്റം കയറുകയാണെങ്കിലും സ്പീഡിൽ പോവുകയാണെങ്കിലും അദ്ദേഹം 60 പെഡൽ റൊട്ടേഷൻ തന്നെയായിരിക്കും പോവുക. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ലോ ഗിയറിൽ വരുമ്പോൾ നമ്മൾ ഫോഴ്സ് കുറച്ച് കൊടുക്കും, അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ സെയിം ഫോഴ്സ് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെഡൽ റൊട്ടേഷൻ കൂട്ടേണ്ടി വരും. അപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, നല്ല റൈഡർമാർ അങ്ങനെ ചെയ്യില്ല. നമ്മളെപ്പോഴും ഒരേ പെഡൽ റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഇതാണ് നമുക്ക് എളുപ്പം എന്ന് തോന്നുന്നത്. നമുക്ക് എളുപ്പം എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ, അതായത് ഫിസിക്സ് അപ്ലൈ ചെയ്ത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഹരിയുടെ ചോദ്യം ഇതായിരുന്നു, എഫക്റ്റീവായിട്ട് ഓരോരോ ഗിയറുകൾ ഓരോ സമയത്ത് ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാണ് എളുപ്പമാകുന്നതെന്നാണ്. അപ്പോൾ ലോ ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ ഗിയറാണ് നമുക്ക് വണ്ടിയെ കൂടുതൽ ടോർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതായത് വണ്ടിക്ക് നല്ല ലോഡാണ് ആ സമയത്ത്, കയറ്റം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ലോ ഗിയറിലാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്. അങ്ങനെയാണ് ലോ ഗിയർ നമുക്ക് എളുപ്പമാകുന്നത്. ഇനി ഹൈ ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വണ്ടി മൂവ് ചെയ്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ഇപ്പോൾ ഒരു മൊമെൻറ്റം, ഒരു ഇനേർഷ്യ, അല്ലാണ്ട് ഇനേർഷ്യ എല്ലാവർക്കും അറിയാമായിരിക്കും, അത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ വെയിറ്റ് അത്രയും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് നമുക്ക് വണ്ടിക്ക് അപ്പോൾ കൂടുതൽ റൊട്ടേഷൻ ആണ് ടയറിന് നമുക്ക് വേണ്ടത്. അപ്പോൾ റൊട്ടേഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഹൈ ഗിയറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ പോകാനുള്ള സമയത്ത് ഹൈ ഗിയർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അതായത് ടോർക്ക്, ഫോഴ്സ്, പവർ, ഇതിനെല്ലാം നമ്മളൊരു വാല്യൂ കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് എളുപ്പമാവുന്നത് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ ഒന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം തന്നെ ഗിയർ റേഷ്യോസൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രാങ്കിൻ്റെയും കോഗിൻ്റെയും ഗിയർ ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്രാങ്കിൽ ഗിയർ നമ്പർ 3 കോഗിൽ ഗിയർ നമ്പർ 8 ഇടുമ്പോൾ ഉണ്ടാകുന്ന ഗിയർ റേഷ്യോ ആണ് 1:3.8. അതായത് നമ്മുടെ പെഡൽ, അതിൽ ക്രാങ്ക് ഒരു തവണ കറങ്ങുമ്പോൾ നമ്മുടെ കോഗ് 3.8 times കറങ്ങും ആ പർട്ടിക്കുലർ ഗിയറിൽ. ചുവടെ കൊടുത്തിരിക്കുന്ന ഗിയർ കോമ്പിനേഷൻസ് എല്ലാം അതുപോലെ തന്നെ. ഇതിൽ നമ്മൾ 3:8 2:5 ഗിയേഴ്സാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ടോർക്കും പവറും തമ്മിൽ കമ്പയർ ചെയ്യുകയും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ഏതാണ് ഏറ്റവും നല്ലത്, എങ്ങനെയാണ് എളുപ്പമാകുന്നത് എന്നെല്ലാം ഈ രണ്ട് ഗിയറിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് തന്നെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ വീലിൻ്റെ പെരിമീറ്റർ, അതിലൊന്നും വേരിയേഷൻ ഉണ്ടാവില്ല. 27.5 വീലുള്ള ഒരു സൈക്കിളിൻ്റെ ടയറിൻ്റെ പെരിമീറ്റർ 2.193 meters ആയിരിക്കും. അതുപോലെ തന്നെ റൈഡ് ചെയ്യുന്ന ആളുടെ ഭാരം, ഇപ്പം ഇവിടെ ഒരു 50 kilos ഉള്ള ഒരാളാണ് റൈഡ് ചെയ്യുന്നത് എന്നാണ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് കൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് കൊണ്ട് റൈഡ് ചെയ്യുന്നു എന്നും കൂടി നമ്മൾ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ പെഡലിൻ്റെ കയറി എഴുന്നേറ്റ് നിന്ന് ചവിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ്, അത് ഈക്വൽ ഫോഴ്സ് നമുക്ക് നോർമലി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു ഫോഴ്സ് കൂടി നമ്മളത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുകയാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സാണ് 490 kg/m² അതായത് 490 newtons. അതിൻ്റെ കാൽക്കുലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. 50:9.8 അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരാളുടെ വെയ്റ്റ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യുമ്പോഴാണ് അത് ആ വെയ്റ്റ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ ഗിയർ 3:8, അവിടെ ഗിയർ റേഷ്യോ വരുന്നത് 1:3.8. അദ്ദേഹം 490
ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് റൈഡ് ചെയ്യുമ്പോൾ 60 RPMലാണ് റൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ ടയറിൻ്റെ പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റൊട്ടേഷൻ. ഇവിടെ പെരിമീറ്റർ വരുന്നത് 2.193 ആണ്. അത് ഇൻറ്റു നമ്പർ ഓഫ് റൊട്ടേഷൻ 3.8 ആണ് വരുന്നത് ഒരു സെക്കൻഡിൽ. അങ്ങനെ ഏകദേശം 8 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ 60 RPM അല്ലെങ്കിൽ 1 RPM സൈക്കിൾ 490 N ഉപയോഗിച്ച് റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പവറിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഡൺ ബൈ ടൈം. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അങ്ങനെ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഫോഴ്സ് അറിയാം, 490 N ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 8.3 ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ കിട്ടുന്ന പവറാണ് 4083 Nm/s. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിലെ പവർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ സെയിം ഫോഴ്സ് അതായത് 490 N തന്നെ ഉപയോഗിച്ച് റൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പെഡൽ റൊട്ടേഷൻ കൂടുതലായിരിക്കും. കാരണം നമുക്ക് കുറച്ച് റൊട്ടേഷൻ കൂടുതൽ കിട്ടും, എളുപ്പമാണല്ലോ. ഗിയറിൻ്റെ കോഗിൽ ഗിയർ ഡൗൺ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ കോഗിൽ റൊട്ടേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടിൽ റൊട്ടേഷൻ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ എത്രത്തോളം കുറവാണോ കോഗിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, ഏകദേശം ആ അതേ പെർസെൻറ്റേജ് തന്നെ നമുക്ക് ഇവിടെ റൊട്ടേഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ 3.8 times റൊട്ടേഷൻ ഉണ്ടാവുന്നതും ഗിയർ ഡൗൺ ചെയ്ത് 5 × 2 × 5 ഇടുമ്പോൾ ഉണ്ടാവുന്ന വേരിയേഷൻ ഏകദേശം 1.8 റൊട്ടേഷൻ്റെ കുറവാണ് കോഗിൽ ഉണ്ടാവുന്നത്. അതായത് 47% കുറവ് ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അതേ കൂടുതൽ റൊട്ടേഷൻ നമുക്ക് ഫ്രണ്ടിൽ കിട്ടും. അങ്ങനെ നമ്മളത് അസ്യൂം ചെയ്യുകയാണ്, ഏകദേശം 47% കൂടുതൽ, 60 47% കൂടുതൽ, അതായത് 88 RPM ആണ് നമുക്ക് സെക്കൻഡ് കേസിൽ സെയിം ഫോഴ്സ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കേസിലെ പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ സെക്കൻഡ് കേസിൽ വരുന്നത് 88 RPM ആണ്, അതായത് 1.47 RPM/s. അപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് കോഗ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പെരിമീറ്റർ സെയിമാണ്, 2.193 ആണ്. ഇൻറ്റു നേരത്തെ ഒരു സെക്കൻഡിൽ ഒരു തവണ പെഡൽ കറങ്ങിയിരുന്നത് ഇപ്പോൾ ഒരു സെക്കൻഡിൽ 2 times പെഡൽ കറങ്ങുന്നുണ്ട്. കാരണം ഗിയർ റേഷ്യോ 1:2 ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 1.47 വരും. അതായത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് 1.47 times വരുന്നുണ്ട് കറക്കം. ഒരു സെക്കൻഡിൽ 1.47 times അത് കറങ്ങും. ഒരു സെക്കൻഡിൽ 2 times പെഡൽ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് 2 × 1.47. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു എങ്കിലും ഒന്നാലോചിച്ചാൽ പിടികിട്ടും. അങ്ങനെ അവിടെ കിട്ടുന്നു 6.45 m ഒരു സെക്കൻഡിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ അവിടെയും ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പവറാണ് 3159 Nm/s. ഇപ്പോൾ നമ്മൾ രണ്ട് കേസിലെയും പവർ കാൽക്കുലേറ്റ് ചെയ്തു. അതിന് റിസൾട്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 4000 ഒന്ന് 3000 എന്ന് കൂട്ടുക. ഇനി പവറിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പവർ ഇസ് ഈക്വൽ ടു 2πNt. ഇവിടെ എൻ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ്. ആക്ച്വലി ഇത് ഇക്വേഷൻ നോർമലി പറയുക 2πNt/60 എന്നാണ്. അങ്ങനെ അവിടെ എൻ വരുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആയതുകൊണ്ടാണ് 60 ചേർത്തത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ റൊട്ടേഷൻ പറയുന്നത് സെക്കൻഡിലാണ്. അതുകൊണ്ട് 2πNt മതി. ബാക്കി 2 constant, π constant, എൻ നമ്പർ ഓഫ് റൊട്ടേഷൻ, ടി എന്ന് പറഞ്ഞാൽ ടോർക്ക്. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ അവിടെ കിട്ടുന്നു T=power/2πN. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ അതായത് ഗിയർ 3×8 ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പറഞ്ഞ പോലെ തന്നെ power/2πNt അവിടെ കിട്ടുന്നത് നമുക്ക് 171.13 Nm ആണ് നമ്മുടെ ടോർക്ക് ഫസ്റ്റ് കേസിൽ. നമുക്ക് സെക്കൻഡ് കേസിൽ അതേ തരത്തിൽ തന്നെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 171 Nm തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം
ഗിയർ ഹൈ ഗിയറിലാണെങ്കിലും ലോ ഗിയറിലാണെങ്കിലും ഒരു വീല് ഒരു സ്പെസിഫൈഡ് കണ്ടീഷനിൽ മൂവ് ചെയ്യാൻ വേണ്ട ടോർക്ക് ഏത് ഗിയറാണെങ്കിലും സെയിം ആണ്. ആ ടോർക്ക് ആ വീലിൽ കിട്ടിക്കഴിഞ്ഞാൽ, ആ വീലിൻ്റെ സെൻട്രൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വീല് കറങ്ങിയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മളെങ്ങനെ എന്ത് പവർ എടുത്ത് കൊടുത്താലും ഒരു വീല് കറങ്ങാൻ വേണ്ട ടോർക്ക് ആ വീലിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വീല് കറങ്ങിയിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ റിസൾട്ടുകളൊന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ പവർ 4000 Nm/s നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ടോർക്ക് 171. അതുപോലെ തന്നെ സെക്കൻഡ് കേസ് ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ 2x5 റൈഡ് ചെയ്തപ്പോൾ നമ്മൾ പവർ കൊടുത്തത് ഏകദേശം 3000 Nm/s ആണ്. അവിടെയും നമുക്ക് ടോർക്ക് 171 തന്നെയാണ്. അതായത് ഈ 171 ടോർക്ക് കിട്ടാൻ ഹൈ ഗിയറിലിടുമ്പോൾ അത്രയും പവർ നമ്മൾ കൊടുക്കേണ്ടി വന്നു, അത് ലോ ഗിയറിൽ അത്രയും പവർ വേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഗിയറിന് പവർഫുൾ ഗിയർ എന്ന് പറയുന്നത്. ഈവൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ് കേസിൽ, അതായത് ഹൈ ഗിയറിൽ കൂടുതലാണെങ്കിൽ പോലും, സ്പീഡ് കൂടുതലാണെങ്കിൽ പോലും, ഇവിടെ കാണുന്ന 8.33 meters/s ആണ്. ഒരു സെക്കൻഡിൽ 8 meter മൂവ്മെൻ്റ് ഉണ്ടായിട്ട് കൂടി നമ്മൾ ടോർക്ക് രണ്ടിലും സെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഗിയറിന് പവർഫുൾ ഗിയർ എന്ന് പറയുന്നത്. ചെറിയ പവറിൽ പോലും നമുക്ക് കറങ്ങാൻ വേണ്ട ടോർക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്താൽ, ആസ് എ ടോർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ വീൽ ഇസ് സെയിം ഫോർ എ സ്പെസിഫൈഡ് കണ്ടീഷൻ, വി നീഡ് ടു ഗിവ് മോർ പവർ ഇഫ് യു യൂസ് ദ ഗിയർ 8 and the gear 2x5. That is why the low gears are called as powerful gear. അതായത് ഹയർ ടോർക്ക് വിത്ത് ലോവർ പവർ. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എല്ലാവർക്കും നന്ദി.